യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന, നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവാം ദൈവമേ, മനോഹരമായ വിശുദ്ധ ദിവസത്തിൻ്റെ നന്മകൾക്കായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ സന്നിധിയിൽ ആരാധിപ്പാനായിട്ട് തരുന്ന വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം. വ്യത്യസ്തമായ ഇടങ്ങളിൽ, ഭവനങ്ങളിലിരുന്ന് ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ ദൈവികമായ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 18-ാമത്തെ ഗീതം പാടി നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 18. Bye.
എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായ്ക്കും സ്തുതി. ആകാശം ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവ നമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടവും രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാണ് ശക്തി മഹത്വവും ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്ന മാനരശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ നിന്നുള്ള നിന്റെ ഉയർത്തെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മെസ്സിയായി നിന്റെ കൃപയുടെ സഹായം കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം. അനുതാപത്തിന്റെ മസ്മോർ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻഭാഗ തിന്മകൾ ഞാൻ ചെയ്തു. നിന്റെ ശോഭ കൊണ്ട് എന്റെ മേൽ തെളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങൾ നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധ രൂഹായി നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹാ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികൾ പാടും. പിതാവിനും പുത്രനും പരിശുദ്ധ രുഹായ്ക്കും സ്തുതി. അനുതാപ പ്രാർത്ഥനകളിൽ നാലാമത്തെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അനുതാപ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേറ്റ് ചൊല്ലാം. പേജ് നമ്പർ 9. സർവശക്തിനും നിത്യനുമാം പിതാവാം ദൈവമേ, അന്ധകാരത്തിൽ ഒരുക്കുന്ന ഒരു പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ആശ്രയവും നീ മാത്രമാകുന്നു. ബഹളവും നീചവുമായ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന നൽകിയ അവസരത്തിനായി നിനക്ക് സ്തുതി. അനുതാപഹൃദയത്തോടെ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നവരെയും നീ സ്വീകരിക്കുന്നുള്ള ധൈര്യത്തിൽ തൃക്കാരുണ്യത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു.
ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നവരുടെ വിശ്വാസത്തിൽ നിനക്ക് സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ മശിഹ നിമിത്തം ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ആമീൻ. പാപികളോട് കണ്ണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധി ഞങ്ങളോട് കണ ക്ഷീണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞെരുങ്ങിയിരിക്കുന്ന ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താ ഞങ്ങളുടെ യാചന നൽകണമേ. കുറ്റം ചെയ്ത് പോയവർ തിരിഞ്ഞ് സങ്കടത്തോട് പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹം നൽകുന്നവനാകിയാൽ കരുണാപൂർണനായ യേശുമശിഹായി ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പീ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീ ഞാൻ തുറക്കുമെന്നും ചോദിപ്പീ ഞാൻ തരുമെന്നും അല്ലി ചെയ്തവന് സ്തുതി. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാലും എന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ മറിച്ചിട്ട് അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും അവൻ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാർ അരുളിച്ചത് പ്രകാരം പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. സരാംശത്തിലേകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റുഹായും എന്ന മൂന്നാളത്തങ്ങളുള്ളവനുമായി സത്യേകദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ദാസന്മാരെ സ്തുതി പാടുവീ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ തിരുനാമം വലിയതാകുന്നു. ഉന്നതങ്ങളിൽ വസിക്കുകയും ആകാശത്തിൽ നോക്കി കാണുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് അവനെ ഉയർത്തുന്നു. അവൻ ഭവനത്തിൽ വന്ധ്യായവളെ മക്കളുടെ മാതാവായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. സകലജാതികളുമേ അവനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നിന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദ്യം അന്തമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ, എല്ലാ നേരവും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ആമേൻ. മാലകമാരുടെ സ്തുതി ഗീതമായിട്ടുള്ളത് പേജ് നമ്പർ 19, ഒന്നാമത്തെ ചരണം. പാപികളും ബലഹീനരുമാ മാടിയാരീദാ ചേരിടുന്നു എല്ലായ്പ്പോഴും.
എപ്പോഴും ഉന്നതനാം ദേവാ എല്ലാ നാളും സ്തുതി നിനക്കുണ്ടാകാ ഭൂമിൽ സമാധാനമിണക്കം മാർത്യർക്കെല്ലാം പ്രത്യാശയുമുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുസ്സിൽ നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യവുമായുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതും ആകുന്നു. സകലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെയും പിതാവുമായവനെ, ഏക പുത്രനോടും ജീവനുള്ള വിശുദ്ധ റൂഹായോടും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു, സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവുമാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുത്. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു നിങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ഒന്നും രണ്ടും പാഠങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠഭാഗമായി പുറപ്പാട് പുസ്തകം 14:15-31 പുറപ്പാട് 14:15-31 അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും, അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോയിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോയിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് ഇസ്രായേലിയർ മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭം അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയും പ്രകാശമാക്കി കൊടുത്തു. മോശകടലിൽ മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യൻ സൈന്യത്തെ നോക്കി. മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോടെ,
വെള്ളം ഇസ്രായേലിന്റെ മേലും അവരുടെ രഥങ്ങളുടെ മേലും കുതിരപ്പുറയുടെ മേലും മടങ്ങി വരേണ്ടതിനെ കടൽമേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടൽമേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിര സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. ഇസ്രായേമ്യർ അതിനെ എതിരായി ഓടി. യഹോവ ഇസ്രായേമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്ത് കൂടി കടന്നുപോയി. വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലരെ മിസ്രയേമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയേമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. യഹോവ മിസ്രയേമ്യരോട് ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാം പാഠം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി റോമർ എഴുതിയ ലേഖനം 6:11-11. റോമർ 6:11-11. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തു കൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായ മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിച്ചവരാണെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കേയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായ ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ 5-ാമത്തേത്, പേജ് നമ്പർ 26. പരിശുദ്ധാരുഹാവെന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുമെന്ന് കൽപ്പിച്ചല്ല ചെയ്ത കർത്താവേ, ഈ പരിശുദ്ധാത്മാവിന്റെ അധിവാസം ഞങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. പാപത്തിന്റെ ഭയങ്കര ഫലങ്ങൾ അതിനെ മയച്ചതാ. നന്ദി കേടിവയെ പറ്റിയ യഥാർത്ഥമായ ബോധം ഞങ്ങൾക്ക് നൽകണമേ. നീതിബോധമില്ലാത്ത ഞങ്ങളുടെ പ്രവൃത്തികൾ, വ്യക്തിപരവും സാമൂഹികമായ ഞങ്ങളുടെ അനീതികൾ, ഇവ മൂലം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ വർഗത്തിന്മേലും വരുത്തി വയ്ക്കുന്ന ഭയങ്കര ന്യായവിധിയെ കുറിച്ചുള്ള ബോധം ഞങ്ങളെ വർദ്ധിപ്പിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വസിച്ച് തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ അകറ്റി കഷ്ടങ്ങളിൽ ആശ്വസിപ്പിച്ച് നിന്റെ ഇഷ്ടപ്രകാരം നിയന്ത്രിച്ച് ഭരിക്കണമേ. നിന്റെ ആത്മാവ് ഞങ്ങളെ എല്ലാ സത്യത്തിലും നീതിയിലും വഴി നടത്തി ഈ ലോകത്തിൽ നിന്റെ പ്രസാദം അനുഭവിക്കുന്ന ജീവിതവും മേലോകത്തിൽ നിന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന മോക്ഷാനന്ദവും ഞങ്ങൾക്ക് അനുഭവമാക്കുകയും ചെയ്യണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സകലത്തിന്റെയും ഉടയവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നവനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണവും നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതിവാത്സല്യവും ആർദ്രകരുണയും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മയും ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്യണമേ.
സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. അഞ്ചാം ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥന, പേജ് നമ്പർ 47. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞപകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതലവരായി തീരണമേ. സർവലോകത്തിൻ്റെയും പാപശാന്തിക്കും വീണ്ടെടുപ്പിനുമായി തന്നെ തന്നെ യാഗമായി അർപ്പിക്കുകയും ക്രൂശാരോഹണത്താലും മരണത്താലും ചെന്നായക്കളിൽ നിന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കുകയും സ്വന്തം യാഗത്താൽ പരിശുദ്ധനും നീതിമാനുമായതിൻ്റെ പിതാവിനോട് നമ്മുടെ വർഗത്തെ രമ്യപ്പെടുത്തുകയും ഉയർത്തെൽപ്പ് കൊണ്ട് തൻ്റെ വിശ്വാസികൾക്ക് പുതിയ ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്ത പുത്രനായ മശിഹ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്ത് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്നനു യോഗ്യമായിരിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും പാപത്തിനും നാശത്തിനും അടിമപ്പെട്ടവരെ സ്വതന്ത്രരാക്കുവാൻ പാപികൾക്ക് കീഴ്പ്പെട്ട നാഥനും അന്ധകാരപൂർണമായി തീർന്നിരിക്കുന്ന ലോകത്തിന് സത്യവെളിച്ചമായി വിളങ്ങുവാൻ ഉദിച്ച നീതിസൂര്യനും ബലവാന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തുവാൻ ബന്ധനമേറ്റ് ലോകൈക യോദ്ധാവും രാജാതിരാജാവും ദൈവമായ മശിഹാദം ബ്രാനി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പീഡകളിൽ നിന്ന് രക്ഷിക്കുകയും സത്യവിശ്വാസത്തെ ഇവിടെ പ്രബലപ്പെടുത്തുകയും ജീവന്റെ വെളിച്ചം പ്രകാശിക്കുമാറാക്കുകയും സ്തുതിയും സ്തോത്രവും പ്രാർത്ഥനയാകുന്ന ആരാധന അതിൽ പ്രബലപ്പെടുവാൻ നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നതിനായി നിനക്ക് സ്തോത്രം ചെയ്ത് നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ സഭയെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും സമ്പൂർണയാക്കണമേ. അതിനെ എല്ലാ ശുശ്രൂഷകൾക്കും ഉയർത്തി എന്നുള്ള ശക്തിയും ജ്ഞാനവും സമൃദ്ധിയായി നൽകണമേ. തിരുസഭയുടെ സകല സന്താനങ്ങൾക്കും സന്തോഷങ്ങളുടെ കാലവും പുഷ്ടിയുള്ള സംവത്സരങ്ങളും നൽകണമേ. മനസ്സിലവും ദയമുള്ള കർത്താവേ, രോഗികൾക്കും പാപമോചനവും പരിപൂർണ സൗഖ്യവും ദരിദ്രർക്കും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ. അനാഥരെയും വിധവമാരെയും പോറ്റി പുലർത്തണമേ. യുദ്ധങ്ങളും മത്സരങ്ങളും സംഘർഷങ്ങളും ശമിപ്പിച്ച് ഭൂമിയിലെ സമാധാനം വാഴിക്കുമാറാകണമേ. സകല വർഗങ്ങളും ഭാഷക്കാരും രക്ഷാമാർഗം അറിയുകയും നിന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന കാലം ശീഘ്രം വരുമെന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. സോമനസാകർഷത്തിലേക്ക് എൽപ്പാൻ എഴുന്നള്ളി വന്ന് തൻ്റെ സൃഷ്ടികളെ ആരാധനയ്ക്കായി ആകർഷിച്ച് ഭക്തപാലകൻ രക്ഷിതാവുമായ മശിഹായേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. പാപമാലിന്യം ഞങ്ങളിൽ നിന്ന് നീങ്ങി വിശുദ്ധരാകുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. മാറ്റം വരുത്താതെ നിന്റെ സമാധാനം ഞങ്ങൾ വസിക്കുമാറാകണമേ. നിനക്കും സ്തുതി സ്തോത്രങ്ങൾ പാടുന്നതിനും ഞങ്ങൾക്ക് ഹൃദയസന്തോഷവും നിന്നെ പ്രസാദിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഭയഭക്തിയോടെ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യുള്ളവരാക്കി തീർക്കണമേ. ആമേൻ. പ്രത്യേക പ്രാർത്ഥന, പേജ് നമ്പർ 32. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധി മഹത്വമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ. വിശുദ്ധി മഹത്വമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളണമേ.
വിശുദ്ധി മഹത്വമുള്ളവനാകുന്നു, നീ എന്നേക്കും വിശുദ്ധി മഹത്വമുള്ളവനാകുന്നു, നീ വിശുദ്ധിയുള്ളവനാകുന്നു, നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കിന്റെ ശരണവുമേ നിനക്ക് സ്തുതി ഭാരിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം വിശുദ്ധമാവേണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിഷ്ഠിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. രണ്ടാമ ശുശ്രൂഷ ക്രമം പേജ് നമ്പർ 51. ഗാഗുൽത്താഴ ഉയരത്തി യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവലോകത്തിന്റെയും പാപങ്ങൾ പരിഹരിക്കും ചെയ്ത കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശദീകരിക്കണമേ. സ്നേഹവും സമാധാന ഐക്യമത് ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവ്, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ മഹത്വമുള്ള ഉയർത്തെൽപ്പിനും നിന്റെ വലത്ത് ഭാഗത്തുള്ള നിലയ്ക്ക് ഞങ്ങളെ യോഗ്യതവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചു വലഞ്ഞ വെള്ളത്തിനായി കാംക്ഷിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ദൈവം, നിന്റെ ബലവും ബഹുമാനവും കാണാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ എന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവും മജിയും മേധസ്സും കൊണ്ടുന്ന പോലെ പുഷ്ടിയുള്ളതായി എന്റെ വായ് സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ കീർത്തിക്കും. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു, നിന്റെ ചിറകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടരുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുകയും ചെയ്തു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു, ഭാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി. കർത്താവെ, അഗ്നിമയന്മാരും ആത്മയന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, അവരോടുകൂടെ ഞങ്ങളും മാർത്തു ചൊല്ലുന്നു. കർത്താവെ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ ദൈവത്വത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചത് കൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. കർത്താവെ, നീ എഴുന്നള്ളിയും എഴുന്നേറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചത് കൊണ്ട് സഭയെ വന്നിന്റെ സകല സന്താനങ്ങളെയും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവന ലക്ഷ്യം പ്രസംഗിക്കുന്ന യോഹനാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗെലിയോ വന്നവനും വരുമായിരിക്കും ഞാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സവിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും വിശുദ്ധ കന്യക മറിയാമെന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനവുമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ അടുക്കൽ വന്ന അവനോട്, റബി,
നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ മൃതനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. ആത്മാവിനാ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിന്നെ ആരാധിപ്പാൻ നിന്നെ മഹത്തീകരിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം കർത്താവേ. അടിയങ്ങളൊക്കെ ബലഹീനരാണ്, കുറവുള്ളവരാണ്, നിന്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ രാജ്യത്ത് വളരെ പ്രതികൂലമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ നിന്റെ മക്കളായ ഞങ്ങളൊക്കെ കർത്താവേ, നീ അവിടുന്ന് നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേകാൽ കൊറോണ വൈറസ് രോഗമൂലമായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അനേകായിരങ്ങൾ കർത്താവേ ഈ രോഗത്തിന്റെ ഭാരത്താൽ കഴിയുകയാണല്ലോ. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ കരുണ ചെയ്യണമേ എന്ന്, ഞങ്ങളോട് കരുണ ചെയ്യണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിന്റെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകനുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അനേക പ്രിയപ്പെട്ടവര് വിവിധയിടങ്ങളില് വിവിധ തലങ്ങളില് ഇതിനിടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നീ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ അനേക പ്രിയപ്പെട്ടവര് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ജോലി സംബന്ധമായിട്ട് ആയിരിക്കുമ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവിടുന്ന് കാത്തുകൊള്ളണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. നമ്മുടെ അനേക പ്രിയപ്പെട്ടവർക്ക് ജോലിയൊക്കെ നഷ്ടമായല്ലോ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണല്ലോ അവർ കടന്നു പോകുന്നത്. കർത്താവേ നീ അവിടുന്ന് കരുതിക്കൊള്ളണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവകൃപയാൽ ദേവാലയമൊക്കെ കുദാശ ചെയ്യപ്പെടുവാനായിട്ട് ദൈവം നമുക്ക് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പലവിധമായ ആവശ്യങ്ങളിലായിരിക്കുന്ന അനേകരുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കടഭാരത്താല് വീടുകളില്ലാതെ രോഗത്തിന്റെ സാഹചര്യങ്ങളിലായിരിക്കുന്ന പ്രായമേറിയ നമ്മുടെ മാതാപിതാക്കള്, അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ യൗവനക്കാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ നിന്റെ കരുണയും കൃപയും അവിടുന്ന് കൂടെ ഉണ്ടാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകാല
രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഷായസാന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമകന് കൊടുത്ത വലിയ സൗഖ്യത്തിനായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദിവസങ്ങളിലൊക്കെ കൂടുതലായി സൗഖ്യം അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമ പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിബ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാരമ്പേ, ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ലായി ഞങ്ങളുടെ രക്ഷിതാവ് യേശുമിശിഹായ എന്ന ശോധന ചെയ്യുന്ന കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ബാറിക്കുമോ ദൈവമേ, ഞങ്ങളുടെ മേൽപ്പട്ടക്കാരുടെ മേലും പട്ടക്കാരുടെ മേലും ഷമാഷ്ടന്മാരുടെ മേലും അവരെ ബലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളുടെ മേലും നിന്റെ കണ്ണുകൾ നീ ചിന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി മെഷിഹായുടെ മഹത്വത്തിനായി സത്യോപദേശം അവർ നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ് അവരുടെ മേൽ തളിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും ജ്ഞാനവും വിവേകവും നന്മയുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റു ചൊല്ലാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കും പിതാവ് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവം എന്നുള്ള സത്യദൈവവും ജനിച്ചവനും സ്ത്രീയില്ലാത്തവനും തത്വത്തിൽ പിതാവിനെ ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്ക് മുഖാന്തരമാവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധനായിരിക്കുന്നോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചിറക്കപ്പെട്ട് തിരുവിത പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്കറിയായി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമല്ലാതെ രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എത്തിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നൂറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിന്ദന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയുള്ള ഏകരുമായാലും കാതോലികോ അപ്പോസ്തലനുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ ഒന്ന് മാത്രമല്ല ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ എടുത്തുനിൽപ്പിനും വരുവാൻ ലോകത്തിന്റെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ബാറിക്കുമോ സ്തോമൻ കാലോസ്. എല്ലാവർക്കും ഇരിക്കാം. പ്രത്യേകാൽ ജന്മദിന വിഭാഗ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ നാളുകളിലൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ പേരുകൾ വായിക്കട്ടെ. കെ കെ ജോർജ് ഇടയിൽ പുത്തൻവീട്, രമണി പാപ്പച്ചൻ പള്ളി വടക്കേതിൽ, അന്ന മരിയ ഷിജു ചരുവള്ളത്തെ അഴേതിൽ, സിബിൽ അനീഷ് അനീഷ് ഭവൻ,
സൂസൻ സുനിൽ, വട്ടത്ത് താഴേതിൽ വീട്, കുഞ്ഞുമുൾ മത്തായിക്കുട്ടി കടലാവള, ആൽബിൻ അലി വിളയിൽ പുത്തംവീട്, ഒടിയമ്മ ജോൺ പരുത്തുമല ചക്കാലിൽ, ഓ സാമുവിൽ പ്ലാവർക്കോട് താഴെ വീട്, ദിയാജോയി കണ്ണംകോട്ട് കുഴിവിള, മേഘ അച്ചുങ്ങുഞ്ഞ് നീലാമിള കല്ലുവിള, ആൽബി ബി ബിനു വിളയിൽ അഴുകത്ത് ബിനുഭവൻ, പൊന്നമ്മ ജോൺ കൂരംകുഴി, ബിൻസി ജിജോ ചരുവള, അജിത സാംസൺ പരുത്തുമല സംവിലാസം, എലിയാമ ജോർജ് കുട്ടി ചരുവള സിബി ഭവൻ, റജി സക്രിയ കൂരംകുഴി, ഏബിൾ ടി അനി കൂരംകുഴി, ശാന്തമ്മ പാപ്പച്ചൻ വിളയിൽ പുത്തം വീട്, മാത്യൂസ് ബാബു മുക്കടയിൽ സിബി ഭവൻ, ജസ്ന ജ്യോതി പൂന്തോട്ടത്തിൽ, ജോർജ് വർഗീസ് പ്ലാവിള അജീഷ് ഭവൻ, രഞ്ജു രാജു വിളയിൽ രഞ്ജു ഭവൻ, സിജി സജി പ്ലാവിള, ജിൻസി ജോൺ താഴേപ്പുര, ടിനി ജോയ് ജെനി ഭവൻ, സുനിൽ പാപ്പച്ചൻ അമ്പിൽ സജു വിലാസം, തങ്കച്ചൻ കെ മിനിവിലാസം, ഷിനു മോൻ കെ കളിയിലഴുകത്ത്, അനു ബിനു വിളയിൽ കിഴക്കേതിൽ, സൂസൻ ജിജോ തങ്ങയ്യത്ത്, ജോൺസൺ സി കുറ്റിയിൽ വീട്, ജീന ജേക്കബ് ചരുവള, ആരോൺ ബി എബ്രഹാം വിളയിൽ പുത്തം വീട്, ബിനീഷ് ജോർജ് ആറന്മുള ബിനീഷ് ഭവൻ, സ്നേഹ മറിയം ഷാജി കുഴിയിൽ ഷാജി ഭവൻ, ഹാനോക് അലക്സ് ലിബിൽ മലയിലകത്ത് ഭവൻ. വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, മിസ്റ്റർ അനിൽ ജോസഫ് ആൻഡ് മിസ്റ്റർ റീന അനിൽ ഈദൻ ഗാർഡൻ, മിസ്റ്റർ അനിൽ പാമ്പച്ചൻ ആൻഡ് മിസ്സസ് ബെൻസി ബേബി കുറ്റിൽ ഹൗസ്, മിസ്റ്റർ ഡല്ലസ് കെ കെ ആൻഡ് മിസ്സസ് വത്സമ ഡല്ലസ് കൊഴക്കാട്ട്, മിസ്റ്റർ അനിയും കുഞ്ഞ് ആൻഡ് മിസ്സസ് സിനി അനിയും കുഞ്ഞ് മുകളിൽ പ്ലാവർകോട് വീട്, മിസ്റ്റർ അനിൽ പാമ്പച്ചൻ ആൻഡ് ബെൻസി ബേബി കുറ്റിയിൽ വീട്, മിസ്റ്റർ ബേബി ആൻഡ് മിസ്സസ് കുഞ്ഞുമോൾ ബേബി വിളയിൽ അഴുകത്ത്, മിസ്റ്റർ എം ഡി തോമസ് കുട്ടി ആൻഡ് മിസ്സസ് സൂസൻ തോമസ് കോയിപ്പുറത്ത് മേലെതിൽ, മിസ്റ്റർ ജോർജ് കുട്ടി ആൻഡ് മിസ്സസ് ബിജി ജോർജ് കുട്ടി താഴെ പുരപ്പുത്തം വീട്, മിസ്റ്റർ ബിനു ജോർജ് ആൻഡ് മിസ്സസ് ആഷ ബിനു തുണ്ടിൽ പുത്തൻ വീട്, മിസ്റ്റർ ഷാജൻ കെ ആൻഡ് മിസ്സസ് ഷോണി ഷാജൻ കാര്യങ്ങോട്ട് സേവാസദനം, മിസ്റ്റർ മത്തായിക്കുട്ടി ആൻഡ് മിസ്സസ് റാഹലമ്മ മത്തായിക്കുട്ടി കുട്ടിയിൽ, മിസ്റ്റർ സൈജു പാപ്പച്ചൻ ആൻഡ് മിസ്സസ് ബിൻസി സൈജു കളിയിലഴുകത്ത്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദിവസനിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, മനോഹരമായ ദിവസത്തിന്റെ നന്മയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ദൈവമേ, ഈ നാളുകളിലൊക്കെ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ അനവരതമായ നന്മകൾ അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. കഴിഞ്ഞ ഒരു വർഷക്കാലം പ്രിയമക്കളെ അവിടുന്ന് പരിപാലിച്ച ദൈവമാകെ നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, അവരുടെ പുതിയ വർഷം ഏറ്റവും ധന്യമായി തീരുവാൻ, സകല നന്മകളും അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കണമേന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ദിവസം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ദൈവമേ, നന്ദിയോടും സ്തോത്രത്തോടുകൂടി ജീവിപ്പാൻ ഈ പ്രിയമക്കളെ അവിടുന്ന് ഒരുക്കണമേന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയമക്കൾക്കായിട്ട് സ്തോത്രം. അവരുടെ കുടുംബജീവിതത്തിന് തന്നെ മഹത്വമൊക്കെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, കുടുംബജീവിതത്തിൽ സമാധാനത്തെ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവത്തോടും ഈ ലോകത്തോടും നന്ദിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാ പ്രിയമക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകല നന്മകളാൽ നിറയ്ക്കണമെന്ന് സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവകൃപയാൽ ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ 5-ആം 6-ആം ആഴ്ചയിൽ ദൈവത്തെ ആരാധിപ്പാൻ, മഹത്തീകരിപ്പാൻ, ദൈവമൊരുക്കുന്ന എല്ലാ മുഖാന്തരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വ്യത്യസ്തമായ ഇടങ്ങളിലെ ഭവനങ്ങളിൽ നാം ഒരുത്തരമായിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന വചനങ്ങളും നമ്മുടെ ആരാധനകളും നമ്മുടെ ജീവിതത്തിന്
പുതുക്കത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യതയ്ക്കും മഹത്വത്തിനുമായി തീരുവാൻ, ഓരോ നാളും ദൈവകൃപയെ വളരുവാനായിട്ട് ദൈവം നമ്പരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഏവങ്കേലിനായി വായിച്ച വേദഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശു അവനോട്, ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാന്തിയവുമേ, വിശുദ്ധ ദിവസത്തിൻ്റെ നന്മകൾക്കായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ കാണുന്ന ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളുടെ ചിന്തകളെ ഉണർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സഭയായിട്ട് ചിന്തിക്കുന്നത് വിശുദ്ധ മാമോദിസയെ കുറിച്ചാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിലും തൻ്റെ ശിഷ്യന്മാരോടും കൽപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട കുദാശയാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ മാമോദിസയും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ സകലരെയും എൻ്റെ ശിഷ്യനാക്കിക്കൊള്ളുവീൻ, അവർക്ക് സ്നാനം കൊടുപ്പീൻ. എല്ലായ്പ്പോഴും തൃത്വനാമത്തിലാണ് ഈ വിശുദ്ധ സ്നാപനത്തിൻ്റെയും കുദാശയുടെ കർമ്മം നടത്തപ്പെടുന്നത്. അതിനാൽ വിശുദ്ധ കുർബാനയും ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഡൊമിനിക്കൽ സാക്രമെന്റ് കാറ്റഗറിയിലുള്ളതാണ്. യേശു കർത്താവ് കൽപ്പിച്ചിട്ടുള്ള കുദാശകളാണ്. ക്രിസ്തീയ സ്നാനം മാമോദിസ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭവാർത്തത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിക്കുന്നത് പോലെ വെള്ളത്താലും ആത്മാവിലും ഒരു കുഞ്ഞ് ജനിക്കുന്നതാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ദ എക്സ്പീരിയൻസ് ഓഫ് വൂംബ്. വെള്ളത്താലും ആത്മാവിലും ജനിക്കപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവിത അനുഭവമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നതും ചെയ്യുന്ന ഏവരുമേ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എഫേസ്യർ 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ പറയുന്നത്, കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് സ്നാനമൊന്ന്. അതുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വിശുദ്ധ സ്നാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു സഭയുടെ ചേരുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുദ്ധാനത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിലൂടെ പുതുജനനം പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ പല ചിന്തകളാണ്. പലതവണ സ്നാനപ്പെട്ടാൽ രക്ഷിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് അവനിൽ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഏവർക്കും നൽകുന്ന ദൈവിക ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ മാമോദിസായയിലൂടെ സ്നാപനത്തിലൂടെ കർത്താവിൻ്റെ ആ കൃപയിൽ വളരുവാൻ തക്കവണ്ണം വെള്ളത്താലും ദൈവികമായ കൃപയാലും വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അവനെ വിശ്വസിക്കുന്ന ഏവർക്കും നൽകപ്പെടുന്ന ദൈവികമായ കൃപകൾ. ഇപ്പം നമ്മൾ ചിന്തിക്കും, ഒരു കൊച്ചു കുഞ്ഞ് അവന് മാമോദിസ നൽകുമ്പോൾ
അവൻ എപ്രകാരമാണ് രക്ഷപ്പെടുന്നത്? യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ സകലർക്കും വേണ്ടിയുള്ള രക്ഷയാണ് നൽകുന്നത്. നമുക്കറിയാം, ഒരു കൊച്ചുകുഞ്ഞിനെ മാമോദീസ മുക്കുമ്പോൾ അവന് വേണ്ടി ഈ വിശ്വാസ വാക്യങ്ങൾ ഏറ്റുപറയുന്ന ജ്ഞാന മാതാപിതാക്കളുണ്ട്, അവൻ്റെ മാതാപിതാക്കളുണ്ട്. അവരുടെ ഉത്തരവാദിത്വമാണ് ദൈവികമായ വിശ്വാസത്തിലും ദൈവകൃപയിലും സഭാവിശ്വാസത്തിലും വളർത്തുക എന്നുള്ളത്. അവിടെയാണ് ഈ മാമോദിസായുടെ അർത്ഥതലങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു കുഞ്ഞു ഒരിക്കലും കുഞ്ഞിന് തനിയെ വളരുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ അമ്മയുടെ പാലും അമ്മയുടെ പരിപാലനവും ആ കുഞ്ഞിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന് ആത്മീയമായി വളരുവാൻ ദൈവികമായ കൃപയും അവരുടെ മാതാപിതാക്കളുടെ പരിപാലനവും ആവശ്യമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നേവങ്കയിലെ വായിച്ച വേദഭാഗത്ത് നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിയായ സത്യ അന്വേഷിയായ ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. നിക്കോദിമോസ് അവിടെ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് സത്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയ. യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നിക്കോദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വാസികളുടെ വിജയം, ജനമെന്നാണ്. അപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം അരിമത്തിയിലെ യോസഫിൻ്റെ കൂടെ 100 റാത്തൽ 100 മകിലും കൊണ്ട് കല്ലറയിൽ നടക്കം ചെയ്തതിൽ ഒരാളാണ് നിക്കോദിമോസ് എന്ന് പറയപ്പെടുന്നുണ്ട്. യഹൂദ പ്രമാണിയാണ്, അവരുടെ കൂട്ടങ്ങളിലെല്ലാം തന്നെ പ്രധാനിയായ വ്യക്തിയാണ്. എന്നാൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ഒരു സത്യ അന്വേഷിയായിട്ട്. വിശുദ്ധ മാമോദീസ എപ്രകാരമാണ് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് ധന്യതയെ പകരുന്നത്? ഒന്ന്, വിശുദ്ധ മാമോദീസ എന്നത് ഒരു പ്രൊക്ലമേഷനാണ്, ഒരു വിളംബരമാണ്, പ്രഖ്യാപനമാണ്. ക്രിസ്തു ബോധ്യത്തിൻ്റെ വിളംബരമാണ്, പ്രഖ്യാപനമാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ കുറിച്ചുള്ള അവബോധം ഉറപ്പിക്കുകയാണ്. രണ്ടാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത് നിക്കോദിമോസ് തന്നെ യേശുവിനോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നുവെന്ന്, നീ വഴികാട്ടിയാണെന്നും ദൈവം നിന്റെ കൂടെയുണ്ടെന്നും ആയതിനാലാണ് അത്ഭുതങ്ങളെ ചെയ്യുന്നുവെന്നൊക്കെ നിക്കോദിമോസ് പറയുമ്പോഴും അവൻ്റെ ഉള്ളിലെ അവബോധത്തെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വിശുദ്ധ മാമോദീസായിലൂടെ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് സ്വയം ഏറ്റുപറയുന്ന ഒരു ദിവസമുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട്. ആ സമയത്ത് പറയുന്ന ഇപ്രകാരമാണ്, സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ആ ഒരു അവബോധമാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്, ആ വിളംബരമാണ് വിശുദ്ധ മാമോദീസായിലൂടെ അനുഭവവേദ്യമായി തീരുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ക്രിസ്തു ബോധ്യമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ഞാൻ സ്നാനം സ്വീകരിച്ച വ്യക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ ക്രിസ്തു അവബോധം ബോധ്യമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, അഡോപ്ഷൻ. രക്ഷയ്ക്ക് വേണ്ടി ദത്തെടുക്കുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. രക്ഷയ്ക്ക് വേണ്ടി ദത്തെടുക്കുന്ന ഒരനുഭവമാണ്. ഇവിടെ 3-ാം വാക്യത്തിൽ യേശു പറയുന്നത്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ. അവൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. യഹൂദ പ്രമാണിയാണ്, എല്ലായിടങ്ങളിലും പ്രധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ യേശു അവനോട് പറയുകയാണ്, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ. പുതുതായി ജനിക്കുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അനാത്തോൻ എന്നാണ്. അതായത് നീ പൂർണ്ണമായി ജനിക്കണം, അപൂർണതയിലല്ല, പൂർണ്ണമായിട്ട് നീ ജനിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പൂർണ്ണമായി ജനിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്.
ദൈവരാജ്യത്തിന്റെ അവകാശിയായിട്ട്. അപ്പോ നിക്കോദമസിനോട് അവന്റെ പറയുമ്പോൾ അവന്റെ ചോദ്യങ്ങളാണ്, മനുഷ്യനും വൃദ്ധനായ ശേഷം എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കണോ? അതാണ് അതിന്റെ ഏറ്റവും പ്രധാനമുള്ളത്. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറക്കുവാൻ ഇടമാകുന്നത് അമ്മയുടെ ഉദരമാണ്. അപ്പോൾ ഈ മാമോദീസ തൊട്ടിയുടെ കർത്തം എന്ന് പറയുന്നത് അത് സഭയുടെ വൂമാണ്, ഉദരമാണ്, ഗർഭപാത്രം എന്നാണ് പറയപ്പെടുന്നത്. അതിലൂടെ വെള്ളത്താലും ആത്മാവിലും ജനിക്കുന്ന ആ ഒരു വലിയ അനുഭവം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നാം വെള്ളത്താലും ആത്മാവിലും ജനിക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ദത്തെടുക്കുകയാണ്. ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ ഈ മാമോദീസ കൈക്കൊള്ളുമ്പോൾ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ദത്തെടുക്കുന്ന വലിയ അനുഭവമാണ്. എന്താണ് ഈ വെള്ളവും ആത്മാവും എന്ന് പറയുന്നത്? വെള്ളം എല്ലായ്പ്പോഴും ദൈവവചനത്തിന്റെ അടയാളമായിട്ടാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് വിശുദ്ധ മാമോദീസ ലേവങ്കയിലിനൊക്കെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവവചനത്തിലും പരിശുദ്ധാത്മാവിന്റെ കൃപയിലും വളരുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തി ഉള്ളവരാക്കണമെന്ന്. ആ ഒരു വിശുദ്ധ മാമോദീസ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കുദാശകളാണ് നിർവഹിക്കപ്പെടുന്നത്. പലപ്പോഴും നമുക്കത് അറിവില്ല. വിശുദ്ധ മാമോദീസ കഴിയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ വരത്തിന് വേണ്ടിയുള്ള മൂറോൺ അഭിഷേക ശുശ്രൂഷയും അവിടെ നടത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവവചനത്താലും ആത്മാവിലും വളരുവാനായിട്ട് സാധിക്കണം. ആയതിനാലാണ് പുതുജനനം എന്ന് പറയുന്നത്. മറ്റൊരു തലത്തിലുമുള്ള അർത്ഥമല്ല പുതുജനനം എന്ന് പറയുന്നത്. ദൈവവചനത്തിലും ആത്മാവിലും വളരുക എന്നുള്ളതാണ് പുതുജനനം എന്ന് പറയുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ആയതിനാലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ദത്തെടുത്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ഇപ്രകാരം പുതുജനനത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന, യേശു കർത്താവ് ആഗ്രഹിക്കുന്നത് ന്യൂ ഐഡന്റിറ്റി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ പുതിയ വ്യക്തിത്വമുള്ളവരായി തീരുക. പ്രിയമുള്ളവരെ, നാം ഓരോ ഇടങ്ങളിലും പോകുമ്പോഴും ഓരോ നമ്മുടെ ശുശ്രൂഷകളിലും ഏത് കാര്യം ചെയ്യുമ്പോൾ ഓർക്കേണ്ടിയിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ വെള്ളത്താലും ആത്മാവിലും സ്നാനം കഴിക്കപ്പെട്ടവരാണെന്നും രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ദത്തെടുത്തതാണെന്നും ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിത്വമുള്ളതാണെന്നും നാം മറന്നു പോകരുത്. ഈ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ പുതിയ വ്യക്തിത്വമുള്ളവരാണെന്ന് നാം മറന്നു പോകരുത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഫോമേഷൻ, സ്ഥിതീകരണം, ദൈവകൃപയുടെ സ്ഥിതീകരണമാണ് വിശുദ്ധ മാമോദീസയിലൂടെ അനുഭവഭേദ്യമായി തീരുന്നത്. എട്ടാം വാക്യത്തിൽ കാണുന്നത് ഇപ്രകാരമാണ്, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ബട്ട് അതിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും, എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ അനുഭവം എന്ന് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാറ്റെന്ന് പറയുന്നത് അതിന്റെ അടയാളമായിട്ട് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവായിട്ടാണ്. ദ ബ്രെത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവായിട്ടാണ് കാറ്റിനെയൊക്കെ അവിടുന്ന് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് ആത്മാവിൽ ജനിച്ചവൻ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന അനുഭവമാണ്. അതാണ് സ്ഥിതീകരണം എന്ന് പറയുന്നത്. ദൈവകൃപയുടെ സ്ഥിതീകരണത്തിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവകൃപയുടെ സ്ഥിതീകരണം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ആത്മാവിൽ ജനിക്കുന്നവരായി തീരണം. അതാണ് ഈ വിശുദ്ധ മാമോദീസയിലൂടെയൊക്കെ ആയിത്തീരുന്നത്. എത്ര മഹത്വകരമായ ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത്. ദൈവകൃപയുടെ സ്ഥിതീകരണം പ്രാപിച്ച നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അവനെ സാക്ഷ്യപ്പെടുത്തുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് നാം അറിയുന്നില്ല. അതനുഭവിക്കുന്ന പോലെയാണ് ദൈവാത്മാവിനെ നാം സ്വീകരിക്കുന്നത്, അനുഭവിച്ചറിയുന്നത് എന്ന് പറയുന്നത്. എനിക്ക് ദൈവാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നതല്ല പ്രിയമുള്ളവരെ,
അത് ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ദൈവകൃപയുടെ സ്ഥിരീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടവകയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ ഇപ്രകാരം ഒരു ദൈവകൃപയുടെ സ്ഥിരീകരണത്തിലൂടെ സാക്ഷി നിർവഹണം നിർവഹിപ്പാൻ നമുക്ക് സാധിക്കണം എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. മൂന്ന് ചെറിയ ചിന്തകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചത്. വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത് പുതുജനനത്തിന്റെ അനുഭവമാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് പ്രൊക്ലമേഷൻ, ക്രിസ്തുബോധ്യത്തിന്റെ പ്രഖ്യാപനമാണ് വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത്. സത്താൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു പറയുമ്പോൾ ആ ഒരു വലിയ വിളംബരമാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഈ മാമോദിസയിലൂടെ അനുഭവഭേദ്യമായി തീരുന്നത്. രണ്ട്, അഡോപ്ഷൻ, രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമ്പരാൻ ദത്തെടുക്കുന്ന അനുഭവമാണ് വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത്. വെള്ളത്താലും ആത്മാവിലും ജനിക്കപ്പെടുമ്പോൾ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് എന്നെ ദത്തെടുക്കുന്ന അനുഭവമാണ് വിശുദ്ധ മാമോദിസ. ആയതിനാൽ ആ ഒരു ചിന്തയോടുകൂടി ക്രിസ്തുവിൽ ഒരു പുതിയ വ്യക്തിത്വമുള്ളവരായി നാം ജീവിക്കണം. ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് അഫർമേഷൻ, ദൈവകൃപയുടെ സ്ഥിരീകരണമാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ നാം ജനിച്ചുകൊണ്ട് ദൈവകൃപയുടെ സ്ഥിരീകരണത്തോടുകൂടി സാക്ഷ്യമുള്ളവരായി തീരുവാൻ ഈ നാളുകളിൽ നമ്മെ ദൈവം നമ്പരാൻ സഹായിക്കട്ടെ. അപ്രകാരം വിശുദ്ധ മാമോദിസയിലൂടെ, വിശുദ്ധ സ്നാപനത്തിലൂടെ ദൈവകൃപയുടെ നല്ല അനുഭവക്കാരായി തീരുവാൻ, രക്ഷയുടെ പാത്രബോധകരായി തീരുവാൻ ദൈവം നമ്പരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വർഗീസ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്.